ഇത് വളരെ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം ഹോട്ടൽ മുന്നിച്ച് കിഴക്കൻ മെട്രോസ് അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറുടെ പടത്തിലായിരുന്നു ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്ത് പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് അതിന് വലിയ ഒരു നെടുത്തൂണായ ദൈവത്തിൽ പോലെ കാണുന്ന ഒരാളുണ്ട്, എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ്, ബെൻസി പ്രൊഡക്ഷൻസ്. ആ ഒരു മനുഷ്യനാണ് അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരുന്നത്, എന്നൊരു നായകനായി കൊണ്ടുവരുന്നത്. അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഇതിലും ഇത്രയും വലിയ ലുലുമാളിൽ ഇത്രയും പ്രേക്ഷകർക്ക് പ്രേക്ഷകരല്ല എത്രയോ ജനങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യൻ കൊണ്ട് മാത്രമാണ്. ഞാൻ അതെന്റെ സങ്കടമാണ്, എൻ്റെ ഭയങ്കര ഒരു സെന്റിമെന്റാണ്. അത് ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്കർ സൗദാൻ ഇല്ല. കാരണം ഡി എൻ എ പറയപ്പെടും അത്രത്തോളം സെന്റിമെന്റ് ഉള്ള സിനിമയാണ്, അത്രത്തോളം കഷ്ടപ്പെട്ട പടമാണ്. കാരണം അതിനായിട്ട് വർക്ക് ചെയ്ത് ടി എസ് സുരേഷ്മ സാർ എന്റെ നായകനാണെന്ന് പറഞ്ഞപ്പോൾ എ കെ ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് വന്നു. രവിചന്ദ്രൻ സാർ അതിൻ്റെ ഒരു ക്യാമറമാനായ രവിചന്ദ്രൻ സാർ ക്യാമറമാനായി വന്നു. ഇത്രയും വലിയൊരു വേദി ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ്, ഇതിൽ ഓഡിയ ലോഞ്ച്. ഞാൻ ഒരു വിമാനിക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് ഓൾറെഡി. അതിപ്പോൾ ആൾക്കാരെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടമുണ്ട്. കാരണമല്ല അതൊക്കെ കഷ്ടപ്പെട്ട ഒരു പടമാണ്. മൂന്നര വർഷമായിട്ട് പ്രോജക്ട് പുറകെ നടക്കുന്നത്. ഞാനിവിടെ സെന്റിമെന്റ്സ് ആകുന്ന ഒരാളാണ് വേറെ വിചാരിക്കും. കാരണം പെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ തൃശ്ശൂര് സുരേഷ് കുമാർ സാറെ ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസ് എന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മൂന്നാല് പോയിട്ട് ബെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട്. ഒരുപാട് സന്തോഷം ആഗ്രഹം വലിയ പോയിട്ട് നിൽക്കാൻ പറ്റിയതിന് വളരെ സന്തോഷം. വലിയ